യുജിസി നെറ്റും ജെആർഎഫും കരസ്ഥമാക്കിയ അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ചക്കാലക്കൽ നൌഷാദിന്റെ മകൾ തസ്ലിമയ്ക്ക് ജനപ്രതിനിധികളുടെ അനുമോദനം. കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇന്ന് തസ്ലിമയുടെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക ശിവപ്രിയൻ, നൌഷാദ് കൈതവളപ്പിൽ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ഒരു കുടുംബത്തിൽ നിന്നുകൂടെ അംഗമാണ് ആ കുട്ടിക്കാണ്. നമ്മുടെ ഇപ്പോൾ JRF NEET ഇതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു വിജയം നേടുന്നു. നമുക്ക് നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള മക്കൾ, ഇടത്തരം ഫാമിലിയുള്ള മക്കളൊക്കെ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഉയർന്ന നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. കുട്ടി നേരത്തെ പഠിച്ചത് പഞ്ചാബിലാണ്. ഇനി പോകുന്നത് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അതിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സംവിധാനം, ഒരു ഭാഗ്യം ഒക്കെ ഉണ്ടാകട്ടെ. JNU ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലൊക്കെ പഠിച്ച് അതിനനുസരിച്ച് PhD അതുപോലെ MPhil എന്നൊക്കെ പറയുന്ന പല പല സംവിധാനങ്ങളുണ്ടല്ലോ, അതെല്ലാം ലഭ്യമാകട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മുടെ ഓൺലൈൻ അവരുടെ പിതാവ് നൌഷാദായിട്ടിപ്പോൾ സംസാരിച്ച്, അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ സംസാരവും ഇതും നമ്മുടെ കുട്ടികൾക്ക് ഒരു അച്ഛനും അമ്മയും ഒരേ ഉപ്പയും ഉമ്മയും ഒക്കെ ഏറ്റവും ആനന്ദിക്കുന്ന നിമിഷങ്ങളാണ്. ആ രണ്ട് പെൺകുട്ടികളും രണ്ട് മക്കളും നല്ല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്നു. അത് തീർച്ചയായും മറ്റു കുട്ടികൾക്ക് മാതൃകയാണ്. അങ്ങനെ വരണം നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾ അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പക്വമായ നല്ല ചിന്തയും തെളിച്ചമുള്ള ഓർമ്മശക്തിയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന മിടുക്കരായിട്ട് മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ. അത് ഏത് തരത്തിലുള്ള പരിപാടി നടത്തുമ്പോൾ ഞങ്ങളുള്ളിൽ ഉള്ള കാര്യം അതാണ്. അത് സ്ഥാനത്ത് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നമ്മുടെ മണ്ഡലം. അക്ഷരകൈരളി എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മുടെ സ്കൂളുകളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ പദ്ധതി പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ നടക്കുന്നത്. വരുന്ന 1-2 വർഷങ്ങൾക്കുള്ളിൽ IAS അല്ലെങ്കിൽ IPS മേഖലയിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അതിൻ്റെ പ്രവർത്തനം പോകുന്നത്. നമുക്ക് അത്തരത്തിലേക്ക് നമ്മുടെ കൈപ്പകുളം മണ്ഡലത്തിലും IAS ഉം IPS ഒക്കെ തന്നെ ലഭിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.